പ്രധാനമന്ത്രിയുടെ പരിപാടി ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ തുടങ്ങിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ആന്ധ്രപ്രദേശ് ഓർ കേരള ദൗരെ പർ ഹെ ഓർ ആജ് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി നെ കേരള മേ ഗുരുവായൂർ മന്ദിർ മേ പൂജ അർച്ചന കി സാഥ് ഹി വോ തൃശൂർ के त्रिप्रियार मंदिर में भी पहुंचे, जहां वहां पर भी उन्होंने पूजा अर्चना की है. और अब से कुछ देर पहले प्रधानमंत्री नरेंद्र मोदी ने जो तीन अवसंरचना परियोजना जिनका वो उद्घाटन करने वाले हैं उसके मॉडल का उन्होंने अवलोकन किया. आप देख सकते हैं इस तस्वीरों के जरिए कि अधिकारी प्रधानमंत्री नरेंद्र मोदी को बता रहे हैं कि किस तरीके से जो ये परियोजना है उनका कार्यान्वयन कैसे होगा, वो काम कैसे करेंगी. और ये जो परियोजनाएँ हैं आपको बता दें कि वो 4,000 करोड़ रुपये से अधिक की परियोजनाएँ हैं जो आज प्रधानमंत्री नरेंद्र मोदी राष्ट्र को समर्पित कर देंगे. आपको बता दें कि ये आत्मनिर्भर भारत के दृष्टिकोण से भी एक बेहतरीन जो है नज़ारा है और अपने आप में एक मजबूती ला रहा है भारत में. और ये जो परियोजनाएं हैं वो पोत पर जलमार्ग और बंदरगाह से जुड़ी ये तीन महत्वपूर्ण अवसंरचना परियोजनाएं हैं जिसका प्रधानमंत्री नरेंद्र मोदी अब से कुछ देर बाद कोची के वेलिंगटन द्वीप में उनका उद्घाटन करेंगे और साथ ही साथ राष्ट्र को समर्पित करेंगे. अपने केरल दौरे के दौरान प्रधानमंत्री इस प्रदर्शनी का अवलोकन करते हुए സമജത്തെ ഹേ ജോ പരിയോജനെ പ്രധാനമന്ത്രി കൊച്ചിൻ ഷിപ്പ്യാർഡിൽ എത്തിയിരിക്കുകയാണ്. ജോഷി കുര്യനുണ്ട്. ജോഷി, ഈ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ടാണ് ഉദ്യോഗസ്ഥർ പ്രധാനമന്ത്രിക്ക് വിശദീകരിച്ച് നൽകുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? പ്രധാനമന്ത്രി ഇപ്പോൾ ഇവിടെ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ പദ്ധതി ഉദ്ഘാടനത്തിനായി ബെല്ലിംഗ് ഡയലിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ളവരെ വേദിയിൽ കാണാം. മുഖ്യമന്ത്രി, ഗവർണർ അടക്കമുള്ളവർ ഇപ്പോൾ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. കേന്ദ്രമന്ത്രി വി മുരളീധരൻ, ഒപ്പം തന്നെ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി അടക്കമുള്ളവരും എത്തിച്ചേർന്നിട്ടുണ്ട്. ഏതാണ്ട് 1 മണിക്കൂറോളം പ്രധാനമന്ത്രിയുടെ പ്രോഗ്രാം ഈ ബില്ലിംഗ് ഡയലിന്റെ ഈ പ്രത്യേക പന്തലിൽ ഉണ്ടാവും. 3 പദ്ധതികളുടെ ഉദ്ഘാടനമാണ് ഇവിടെ വെച്ച് നടന്നിരിക്കുന്നത്. ലോകത്തിലെ ആദ്യത്തെ സ്റ്റെപ്പ് ഡ്രൈഡോക്ക്, ഒപ്പം തന്നെ രാജ്യാന്തര ഷിപ്പ് റിപ്പയർ ഫെസിലിറ്റി സെന്റർ, ഇന്ത്യൻ ഓയിലിന്റെ ഇമ്പോർട്ട് എൽപിജി ഇമ്പോർട്ട് ടെർമിനൽ എന്നിവയുടെ ഉദ്ഘാടനമാകും. ഇവിടെ വെച്ച് പ്രധാനമന്ത്രി നിർവഹിക്കുക. ഇപ്പോൾ പ്രധാനമന്ത്രി ഇപ്പോൾ വേദിയിലേക്ക് എത്തുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ 4,000 കോടി രൂപയുടെ പദ്ധതികളാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ആ ഉദ്ഘാടനത്തിനായി കൊച്ചി വേദിയിലേക്ക് എത്തിച്ചേർന്നത്. പ്രധാനമന്ത്രി കൊച്ചിൻ ഷിപ്പ്യാർഡിൽ എത്തിയിരിക്കുകയാണ്. ഇനി പ്രധാനമന്ത്രിയുടെ പ്രധാനപ്പെട്ട പരിപാടി അവിടെയാണ്. വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും. ഷിപ്പ്യാർഡിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഉദ്യോഗസ്ഥർ വികസന പദ്ധതികളുമായടക്കം ബന്ധപ്പെട്ട വിശദാംശങ്ങൾ വിവരിച്ചു നൽകുകയാണ്. I invite the Honorable Minister of Ports, Shipping and Waterways, Sri Sarbananda Sonowal, to welcome and felicitate the Chief Guest of our Honorable Prime Minister by presenting a beautiful Kerala Kasavamunda, symbolizing the traditional welcome of the state of Kerala. Let's grace our most distinguished guest with a beautiful traditional welcome, embodying the rich cultural heritage and warmth of our hospitality. സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും ആതിഥ്യമര്യാദയുടെ ഊഷ്മളതയും ഉൾക്കൊള്ളുന്ന മനോഹരമായ പരമ്പരാഗത സ്വാഗതം. വി ആർ ഇമെൻസ്ലി ഡിലൈറ്റഡ് ആൻഡ് വെരി മച്ച് പ്രിവിലേജ് ടു ഹാവ് ദ പ്രസൻസ് ഓഫ് ദ ഓണറബിൾ പ്രൈം മിനിസ്റ്റർ ഹിയർ വിത്ത് അസ് ടുഡേ. സോ യുവർ പ്രസൻസ് ട്രൂലി ട്രാൻസ്ഫോംസ് ദിസ് ഫംഗ്ഷൻ ഇൻ ടു എ ഹിസ്റ്റോറിക് മൊമെന്റ്. Shri Sarbananda Sonowal, the Honorable Minister of Ports, Shipping, Waterways and Ayush, and one of the most prolific statesmen of our time, will be delivering the welcome address for this mega gathering. His extensive experiences and unwavering commitment to the cause of maritime industry makes his insight invaluable. Welcome, sir.